എല്ലാവർക്കും സ്വാഗതം. എന്തിനാണ് 10 രൂപ കോയിന് മാത്രം ഗോൾഡ് സിൽവർ കളർ കോമ്പിനേഷൻ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു പ്രദേശത്തുള്ള എല്ലാ ആളുകളും സൈൻ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കാറുള്ളൂ. അതെവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊക്കെ അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. നമ്പർ 1, മോഡേൺ ഭിക്ഷക്കാരൻ. ഇന്നത്തെ കാലത്ത് മാക്സിമം ആരും തന്നെ പോക്കറ്റിൽ കാശ് കൊണ്ട് നടക്കില്ല. എല്ലാവരും ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, QR പേയ്മെന്റ് ഒക്കെയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു ടെക്നോളജി വന്നതിന് ശേഷം കഷ്ടത്തിലായത് റോഡരികെ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നവരാണ്. ആരുടെ കയ്യിലും പേഴ്സിലും പൈസ ഉണ്ടാവില്ല, അതുകൊണ്ട് ആർക്കും പൈസയും കിട്ടുകയില്ല. എന്നാൽ ബീഹാറിലുള്ള രാജു എന്ന ഭിക്ഷക്കാരൻ മറ്റുള്ളവരെ പോലെ പുതിയ ടെക്നോളജിയിലേക്ക് മാറി. അയാൾ ബാങ്കിലൊരു അക്കൗണ്ട് തുടങ്ങി, എന്നിട്ട് കഴുത്തിലൊരു QR പേയ്മെന്റിന്റെ ബോർഡ് തൂക്കി. പേഴ്സിൽ പൈസ ഇല്ലാത്തവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. കാലത്തിനൊപ്പം കോലം കെട്ടണം എന്നാണല്ലോ പഴഞ്ചൊല്ല്. എന്തായാലും വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെ. നമ്പർ 2, ഡോഗ്. വീട്ടിൽ നായ വളർത്താൻ ഇഷ്ടമില്ലാത്തത് ആർക്കാണല്ലേ? അമേരിക്കയിൽ നായ വളർത്തുന്നതിന്റെ കഥയാണ് നമ്മൾ അടുത്തായി കേൾക്കാൻ പോകുന്നത്. അവിടുത്തെ ആളുകൾ തങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെപ്പോലെയാണ് അതിനെ പരിപാലിക്കുന്നത്. അതിന് ഫുൾ ബോഡി ചെക്കപ്പും DNA ടെസ്റ്റും വരെ അവർ നടത്തുന്നുണ്ടത്രേ. ഇതിനുവേണ്ടി US ഒരു വർഷത്തിലെ 104 ബില്യൺ വരെ ചിലവാക്കുന്നു. അതായത് ഇന്ത്യൻ രൂപ 8 ലക്ഷം കോടിയാണ് ഒരു വർഷം ഇവരുടെ അരുമ നായ്ക്കൾക്ക് ചിലവാക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം അവർ എത്രമാത്രം അവയെ സ്നേഹിക്കുന്നുണ്ടെന്ന്, അല്ലേ? നമ്പർ 3, ജഗത് സേതു. ഇന്ത്യയെ ഒരു കാലത്ത് തങ്കസ്വർഗം എന്നറിയപ്പെട്ടിരുന്നു. ഇതിനായി 1757 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജഗത് സേതു എന്ന ആളിനെ പരിചയപ്പെടാം. വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവരൊക്കെയും ഇദ്ദേഹത്തിനോട് കടമായി പൈസ വാങ്ങാൻ ഇന്ത്യയിലേക്ക് വരുമായിരുന്നു. അതായത് നമ്മൾ ഇന്ന് ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ പോകുന്നത് പോലെ അന്ന് ജഗത് സേതുവിനോട് കടം ചോദിച്ച് പല ബിസിനസ്സുകാരും വരുമായിരുന്നു. അന്നത്തെ കാലത്ത് ഇയാളുടെ ആസ്തി 1 ലക്ഷം കോടി ഉണ്ടായിരുന്നു അത്രേ. നമ്പർ 4, ഫുഡ് കളർ. നമുക്ക് എല്ലാവർക്കും പലഹാരങ്ങൾ ഇഷ്ടമാണ്. പലതരം വർണ്ണങ്ങളിൽ നിരത്തി വെച്ചിരിക്കുന്ന പലഹാരങ്ങൾ കാണുമ്പോൾ നമ്മുടെ നാവിൽ വെള്ളമൂറും. എന്നാൽ അതിൽ ചേർക്കുന്ന ഫുഡ് കളർ എന്താണെന്നോ അത് എന്തിൽ നിന്നാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പല ആഹാരങ്ങൾക്കും റെഡ് ഫുഡ് കളർ നൽകിയാണ് അതിനെ ഭംഗിയായി നമ്മുടെ ടേബിളിൽ സെർവ് ചെയ്യുന്നത്. ഇതിനെ റെഡ് എഡിബിൾ ഡൈ എന്നാണ് പറയുന്നത്. കാക്ടസ് ചെടിയിൽ ഉണ്ടാവുന്ന ബഗ്സ് എന്ന പ്രാണിയെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി അതിനെ അരച്ച് പൊടിച്ച് രൂപത്തിലാക്കി എടുക്കുന്നു. ഇതിനെ പാക്കറ്റിലാക്കിയാണ് മാർക്കറ്റിൽ എത്തിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രാണികൾ അരച്ച് ചേർത്ത ഫുഡ് കളർ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫുഡാണ് നമ്മൾ രുചിയോടെ കഴിക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും ഇതൊന്ന് ഓർക്കും, അല്ലേ? നമ്പർ 5, ഒരു നാടിൻ്റെ സൈൻ ലാംഗ്വേജ്. നിങ്ങൾക്ക് സൈൻ ലാംഗ്വേജിൽ സംസാരിക്കാൻ അറിയാമോ? അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ എഴുതൂ. ഒരു വിചിത്രമായ കഥയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. സംസാരിക്കാനും കേൾക്കാനും കഴിയാത്തവർ ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് സൈൻ ലാംഗ്വേജ്. എന്നാൽ ഒരു സ്ഥലത്തിലെ എല്ലാ ആളുകളും അങ്ങനെ സൈൻ ലാംഗ്വേജിൽ സംസാരിച്ചാലോ? അതെ, ഇന്തോനേഷ്യയിലുള്ള ബംഗാള എന്ന പ്രദേശത്ത് താമസിക്കുന്നവർ എല്ലാവരും സൈൻ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്നറിയണോ? ആ ഗ്രാമത്തിൽ താമസിക്കുന്ന 50% പേർക്കും സംസാരിക്കാനോ കേൾക്കാനോ കഴിയില്ല. അത് കാരണം ബാക്കിയുള്ളവരും കൂടി സൈൻ ലാംഗ്വേജിൽ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരശേഷി ഉള്ളവർ കൂടി സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുകയാണ്. നമ്പർ 6, സിംഹം. കാട്ടിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഏതുറക്കത്തിലും നമ്മൾ പറയും സിംഹമാണെന്ന്, അല്ലേ? അതിൻ്റെ രോമവും ശരീരവും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും. TVയിലും സൂവിലുമൊക്കെ നമ്മൾ സിംഹങ്ങളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ലോകത്തിൽ 70,000 മുതൽ 23,000 സിംഹങ്ങൾ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തെന്നാൽ ഈ ലോകത്തിലുണ്ടായിരിക്കുന്ന സിംഹങ്ങളുടെ എണ്ണത്തെക്കാളും സിംഹങ്ങളുടെ ശില്പത്തിൻ്റെ എണ്ണം 2-3 മടങ്ങുണ്ട്. അതായത് യഥാർത്ഥ സിംഹങ്ങളുടെ എണ്ണത്തെക്കാളും അതിൻ്റെ ശില്പങ്ങളുടെ എണ്ണമാണ് കൂടുതൽ. സിംഹങ്ങളുടെ വലിയ ഒരു വംശനാശ ഭീഷണിയാണ് നാം ഇതിലൂടെ കാണുന്നത്. നമ്പർ 7, വിചിത്രമായ സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂളിൽ ആർ തുല്ലസിച്ച് കുളിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരാണല്ലേ? അടുത്തത് ഒരു വിചിത്രമായ സ്വിമ്മിംഗ് പൂളിൻ്റെ കഥയാണ്. നിങ്ങൾ കാണുന്ന ഈ സ്വിമ്മിംഗ് പൂളിൽ ഒരു അല്പമെങ്കിലും ചെളിവെള്ളമുണ്ടോ? ഇല്ല, അല്ലേ? എന്നാൽ ഇതൊരു വിചിത്രമായ സ്വിമ്മിംഗ് പൂളാണ്. ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് തുടർച്ചയായി മഴ പെയ്തു. അത് കാരണം അവിടെയൊക്കെ വെള്ളപ്പൊക്കമുണ്ടായി. എന്നാൽ ആ സ്വിമ്മിംഗ് പൂളിലെ ഒരു തുള്ളി വെള്ളം പോലും അഴുക്കായില്ല. ഇത് എല്ലാവരെയും അതിശയിപ്പിച്ചു. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ വെള്ളത്തിന് എന്തുമാത്രം വൃത്തിയുണ്ടെന്ന്. ഇത് സോഷ്യൽ മീഡിയയിൽ കുറേയധികം ലൈക്കുകൾ ലഭിക്കുകയും വൈറലാവുകയും ചെയ്തു. നമ്പർ 8, സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി. നമുക്ക് എല്ലാവർക്കും ഒരു തവണയെങ്കിലും സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി കിട്ടിയിട്ടുണ്ടാവും. പല രസകരമായിട്ടുള്ള അനുഭവങ്ങളും നമുക്കത് ഉണ്ടായേക്കാം. നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ നടന്ന രസകരമായിട്ടുള്ള സംഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കുറിക്കൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു അമളി പറ്റിപ്പോയ ബർത്ത്ഡേ പാർട്ടിയാണ്. ഇത് ബ്രസീലിൽ നടന്ന സംഭവമാണ്. ഇതൊരു ബർത്ത്ഡേ പാർട്ടിയിലെടുത്ത ഫോട്ടോ ആണ്. അതിൽ അവളെ ശ്രദ്ധിച്ചു നോക്കൂ, അവൾക്ക് ബർത്ത്ഡേ ആയിട്ടും സന്തോഷമില്ല, അല്ലേ? എന്തായിരിക്കും കാരണം? ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിക്ക് കൊറിയൻ പോപ്പ് സോങ് വളരെ ഇഷ്ടമാണ്. എന്നെ കേൾക്കുന്നവരിൽ ഉണ്ടാവും BTS ഫാൻസ്, അല്ലേ? അങ്ങനെ അവളുടെ അച്ഛൻ ഒരു സർപ്രൈസ് കൊടുക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹം ഹു ഈസ് ദ മോസ്റ്റ് പോപ്പുലർ പേഴ്സൺ ഇൻ കൊറിയ എന്ന് സെർച്ച് ചെയ്യുന്നു. എന്നാൽ അയാൾക്ക് ലഭിച്ച പേര് കിം ജോങ് എന്നായിരുന്നു. അതേതോ കൊറിയൻ പോപ്പ് സിംഗറിന്റെ പേരാണെന്ന് കരുതി കേക്കിലും അലങ്കാരത്തിലുമൊക്കെ അയാൾ കിം ജോങ്ങിന്റെ ചിത്രങ്ങൾ വെച്ചു. ഇത് കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ആ പെൺകുട്ടി. എന്തായാലും ബർത്ത്ഡേ ഗേൾ വല്ലാതെ ഒന്ന് സർപ്രൈസ് ആയി. നമ്പർ 9, ടിപ്പ് ഫോർ ഡ്രൈ ലിപ്സ്. അടുത്തതായി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ബോഡി ടിപ്പാണ്. നമുക്ക് പലർക്കും ചുണ്ട് ഡ്രൈ ആവുന്നത് ഒരു പ്രശ്നമാണ്. നമ്മുടെ പൊക്കിളും ചുണ്ടും തമ്മിൽ വലിയ കണക്ഷനുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ ലിപ്സിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ പൊക്കിളിൽ മസ്റ്റാർഡ് ഓയിൽ, അതായത് കടുകെണ്ണ അപ്ലൈ ചെയ്ത് നോക്കൂ.
നിങ്ങളുടെ ചുണ്ട് നല്ല സോഫ്റ്റും ഷൈനിയായി മാറും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ എഴുതൂ. നമ്പർ 10, കാർട്ടൂൺ കണ്ട് മരണമടഞ്ഞ കുട്ടി. നമ്മൾ കാണുന്ന സിനിമകളും കാർട്ടൂണുകളും നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നതിന് ഒരു എക്സാമ്പിൾ നോക്കാം. കൊൽക്കത്തയിലാണ് ഈ സംഭവം നടക്കുന്നത്. 12 വയസ്സായ ഒരു പയ്യൻ കാർട്ടൂൺ കണ്ടിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും എടുത്തു ചാടുന്നു. എന്നാൽ അവൻ കണ്ട കാർട്ടൂണിൽ ആ കഥാപാത്രം ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും എടുത്തു ചാടുമ്പോൾ ഒരു ഏഞ്ചൽ വന്ന് അതിനെ രക്ഷിക്കുന്നുണ്ടത്രേ. അത് കണ്ട് അവനും അങ്ങനെ എടുത്തു ചാടി. എന്നാൽ ഒരു ഏഞ്ചലും രക്ഷിക്കാൻ വരാതെ ആ കുട്ടി താഴെ വീണ് മരിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള കാർട്ടൂണുകൾ എത്രത്തോളമാണ് കുട്ടികളെ സ്വാധീനിക്കുന്നതെന്ന് നോക്കൂ. നമ്പർ 11, ഇൻസ്റ്റഗ്രാം നിരോധനം. പബ്ജിയും ടിക്ടോക്കും ഒക്കെ ഇന്ത്യയിൽ ബാൻ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതുപോലെ ചില മാസങ്ങൾക്ക് മുൻപ് റഷ്യയിലെ കുറെ ആപ്ലിക്കേഷൻസ് അവിടുത്തെ ഗവൺമെന്റ് ബാൻ ചെയ്തു. അതിലൊന്നാണ് ഇൻസ്റ്റഗ്രാം. എന്നാൽ ഇത് കാരണം ഇൻസ്റ്റഗ്രാമിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ യൂസേഴ്സിന് നഷ്ടമായി. അതായത് ഏകദേശം 8 crore യൂസേഴ്സ് റഷ്യയിൽ ഇൻസ്റ്റഗ്രാം ബാൻ ചെയ്തതിന് ശേഷം കുറഞ്ഞു അത്രേ. എത്രത്തോളം ആളുകളാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അല്ലേ? നമ്പർ 12, മെമ്മറി ട്രിക്ക്. അടുത്തത് ഒരു സൂപ്പർ ട്രിക്കാണ്. നമ്മുടെ ടീച്ചേഴ്സ് നമ്മളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ ഒരിക്കലും മറന്നു പോവില്ല എന്ന് അല്ലേ? എങ്ങനെയാണ് മനസ്സിലാക്കി പഠിക്കുക? ഒരു സൂപ്പർ ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു പാഠം പഠിച്ചതിന് ശേഷം അത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞ് കേൾപ്പിക്കുക. അതായത് നിങ്ങളൊരു ടീച്ചർ സ്റ്റുഡൻറ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക. ഈ ടിപ്പ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരു ട്രിക്കാണ്. സക്സസ്ഫുൾ ആയ പല ആളുകൾക്കും ഇത് വർക്കായിട്ടുണ്ട്. നമ്പർ 13, അവാർഡ് നേടിക്കൊടുത്ത വെട്ടുകിളികൾ. സ്ക്രീനിൽ കാണുന്ന ഈ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഫോട്ടോ നോക്കൂ. 2014 നാഷണൽ ജോഗ്രഫിക് അവാർഡ് ലഭിച്ച ചിത്രമാണിത്. ഈ ഫോട്ടോയിൽ രണ്ട് വെട്ടുകിളികൾ ചിരിച്ചുകൊണ്ട് ഡാൻസ് കളിക്കുന്നതായി തോന്നാം. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഈ വെട്ടുകിളികളുടെ ഫോട്ടോ എടുത്താൽ അത് രണ്ടും ഒരു പെർഫെക്റ്റ് ആക്ഷനിൽ നിന്നപ്പോൾ എടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഫോട്ടോയ്ക്ക് അത്രയും വലിയ അംഗീകാരം ലഭിച്ചത്. ഒരു സെക്കൻഡിൽ എടുത്ത ക്ലിക്കിന് എത്രത്തോളമാണ് ആരാധകരെന്ന് നോക്കൂ. നമ്പർ 14, ഒരു സെക്കൻഡിൽ 4000 ബുള്ളറ്റ് പായിക്കുന്ന മെഷീൻ. പലപ്പോഴും നമ്മൾ ടിവിയിൽ യുദ്ധത്തിൻ്റെ വാർത്തകൾ കാണാറുണ്ട്. റഷ്യൻ ഉക്രൈൻ യുദ്ധമൊക്കെ നമ്മൾ കണ്ടതാണ്. യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വലിയ വലിയ മെഷീനും കാണാറുണ്ട്. ഈ വീഡിയോയിൽ നോക്കൂ, ഇതിൽ കാണുന്നതാണ് സിർ റാം മെഷീൻ ഗൺ. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്തെന്നാൽ ഏതെങ്കിലും മിസൈലോ ജെറ്റോ ആക്രമിക്കാൻ വന്നാൽ ഈ ഗൺ ഒരു സെക്കൻഡിൽ 4000 ബുള്ളറ്റ് ഉതിർത്ത് അതിനെ എയറിൽ വെച്ച് തന്നെ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇത് വളരെ യൂസ്ഫുൾ ആയ ഡിഫൻസ് ഗൺ എന്ന് പറയപ്പെടുന്നു. നമ്പർ 15, 10 rupee കോയിന്റെ നിറം. നമുക്കെല്ലാവർക്കും ഓരോ ഹോബികളുണ്ടാവും. പുസ്തകങ്ങൾ വായിക്കാനും എഴുതാനും ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും. നിങ്ങളുടെ ഹോബി എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതു. ചിലർക്ക് താല്പര്യം സ്റ്റാമ്പ് കളക്ഷനും കോയിൻ കളക്ഷനും ഒക്കെ ആയിരിക്കും. പല രാജ്യങ്ങളിലുള്ളതും പല ഷേപ്പിലുള്ളതും ഒക്കെ ഉണ്ടാവും കളക്ഷനിൽ. അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചില കോയിൻസിൽ നിറവ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇന്ത്യയിൽ 10 rupee കോയിൻ ഒഴികെ ബാക്കിയെല്ലാം ഒരേ നിറത്തിലാണ്. അത് ഗോൾഡൻ സിൽവർ കളറിൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ എന്തിനായിരിക്കും 10 rupee കോയിന് മാത്രം ഇങ്ങനൊരു നിറവ്യത്യാസം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിന് കാരണം എന്തെന്നാൽ 10 rupee കോയിൻ മറ്റ് എല്ലാ കോയിനുകളെക്കാളും വാല്യൂ കൂടുതലുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ കോയിനേക്കാളും നല്ല ഇംപ്രസീവ് ആയിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. 1990 ഫ്രാൻസിൽ ഇറങ്ങിയ സ്വിസ് കോയിൻ്റെ രൂപം നോക്കിയാണ് ഇവർ ഇത് രൂപപ്പെടുത്തിയത്. അതുമാത്രമല്ല, ഈ ഒരു 10 rupee കോയിൻ നിർമ്മിച്ചെടുക്കുവാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഏകദേശം 5.54 rupees ചിലവാകുന്നു. ഇത്രയും വിലമതിക്കുന്ന ഒരു കോയിന് ഒരു പ്രീമിയം ലുക്ക് കിട്ടണം എന്ന് കരുതിയാണ് ഇതിന് ഗോൾഡൻ സിൽവർ നിറം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിറം 1 rupee 2 rupee കോയിനിൽ ഒന്നും തന്നെ കൊടുക്കാൻ സാധ്യമല്ല. എന്തെന്നാൽ അത് രൂപപ്പെടുത്തിയെടുക്കുന്ന മെറ്റീരിയലിന് വളരെയധികം ചിലവ് വരും. അങ്ങനെയാവുമ്പോൾ ഈ 1 rupee 2 rupee കോയിൻ കടയിൽ കൊടുക്കാതെ ഉരുക്കി അത് വിൽക്കാൻ തുടങ്ങും. അങ്ങനെയായാൽ ഇന്ത്യൻ ഗവൺമെന്റിന് അത് വലിയ നഷ്ടമാവും. ചില കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയും 10 rupee കോയിൻ ഒരു പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടിയുമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യൂ. പുതിയ പുതിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുമായി അടുത്ത വീഡിയോയിൽ കാണാം.